എക്സിസഡ് പ്ലസ് ആണ്, ടോപ്പ് എൻഡ് ആണ്, ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ, 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി, നമ്പർ വണ്ടിയാണ് ഇന്നോവ. ഓണത്ത് മോഡലാണത്, 10. ഓ ഓക്കെ. എ സി പോർച്ചറിങ്, എ സി പോർച്ചറിങ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡി ഫോർ, എല്ലാം വരുന്നതാണ്. സെൻ എസ്റ്റിലോ ഓണർഷിപ്പ് സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. എല്ലാം പുതിയതാണ്, പുതിയതാണ്. പെയിന്റ് സ്ക്രാച്ച് ഒന്നുമില്ല, മങ്ങലൊന്നുമില്ല, ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അതെ. ഓക്കെ. സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി കവറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല പ്രീമിയം ലുക്കുണ്ട്. സീറ്റൊക്കെ സെവൻ സീറ്റർ മോഡൽ, എസ് എക്സ് ആണ്. ഡബിൾ എയർ ബാഗ്, എ ബി എസ്, അലോയ്സ് എല്ലാം കമ്പനി വരുന്നതാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഓടിട്ടുണ്ട് വണ്ടി. 15,000 കിലോമീറ്റർ. മോഡലും 1800. നാല് മോഡൽ, 2004 മോഡൽ, 1800. ഫൈവ് സ്പീഡ് ആണത്. ഓക്കെ. റയർ ആണ് ഇപ്പൊ കിട്ടാനില്ലല്ലോ വണ്ടി. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം മാറനല്ലൂരുള്ള സീൽ യൂസർ കാർസിലാണ്. ഇവിടെ മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ, രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ പറഞ്ഞത് തിരുവനന്തപുരം മാറനല്ലൂർ, അതായത് തിരുവനന്തപുരം നമ്മൾ കാട്ടാക്കട വന്നിട്ട് നേരെ പോകുന്ന വഴിക്കാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് നോക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നവാസ് ബ്രോ ഉണ്ട്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നാളെയല്ല കണ്ടിട്ട്, നമ്മുടെ ലോണ് പഴയ പോലെ 2010 മുതൽ ലോൺ അവൈലബിൾ ആണ്. ഓക്കെ. ലോണ് എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. പുതിയ വർഷമായല്ലേ, പുതിയ വർഷത്തേക്കുള്ള പുതിയ പുതിയ വണ്ടികൾ വന്നോണ്ടിരിക്കുന്നുള്ളൂ. സ്റ്റോക്ക് ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞു, ഇപ്പൊ പുതിയ വണ്ടികൾ എടുക്കാൻ തുടങ്ങുന്നു. ഇയറന്റ് ആയിരുന്നല്ലോ, ഇനി അടുത്ത വണ്ടി എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഉള്ള വണ്ടികൾ വെച്ച് നമുക്ക് കാണിക്കാം. അത്യാവശ്യം കുറെ വണ്ടി ഉണ്ടല്ലോ, കാണിക്കാം. നേരെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് വണ്ടി മാരുതി 800, ഫസ്റ്റ് വണ്ടി മാരുതി 800. 2004 മോഡലും മാരുതി 800, നാല് മോഡൽ. 2004 മോഡലും മാരുതി 800. ഓക്കെ. എം ബി എഫ് അല്ല, കാർബറേറ്റർ ആണ്. കാർബറേറ്റർ വണ്ടിയാണ്. കാർബറേറ്റർ വണ്ടിയാണ്. എ സി വണ്ടിയാണ്. ടയറൊക്കെ കൊള്ളാം അല്ലേ? ആ ടയർ വാങ്ങണം, എല്ലാം കൊള്ളാം. ഓക്കെ. എ സി ഉള്ള വണ്ടിയാണോ? എ സി ഉള്ള വണ്ടിയാണ്. എ സി വർക്കിംഗ് ആണോ? എ സി വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ആ ഓക്കെ. വേറെ ഓണർഷിപ്പ് എത്രയാന്ന് അറിയാമോ? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് അങ്ങോട്ട് ആയിട്ടുണ്ട്. ഉദ്ദേശം ഓടിയത് ഒന്നിനകത്ത് തന്നെയാണോ ഓടിയത്? 80 അങ്ങോട്ട് ആയിട്ടുണ്ട്. ഓക്കെ. വേറെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണ്. സോറി, കുഴപ്പമില്ല, ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. ആവറേജ് ക്വാളിറ്റി ഉള്ളൂ. 2004 അതിൻ്റെ പഴക്കം ഉണ്ടാവും. ആ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഒരു മ്യൂസിക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പം ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് ഈ വണ്ടി ലാസ്റ്റ് ഒരു 40 രൂപ കൊടുക്കാം. 40 രൂപ? ആ 40 രൂപ കൊടുക്കാം. അത്യാവശ്യം എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണ്. ആ എല്ലാം കണ്ടീഷൻ ഓക്കെയാണ്. ആ കാർബറേറ്റർ ആണ് അല്ലേ? കാർബറേറ്റർ ഉണ്ട്. ശരി, അടുത്ത വണ്ടി നോക്കൂ. അടുത്ത വണ്ടി മാരുതി. അടുത്ത വണ്ടി മാരുതി 2001 മോഡൽ ഫൈവ് സ്പീഡ് വണ്ടിയാണത്. ഫൈവ് സ്പീഡ് ആണ്. ആ ഫൈവ് സ്പീഡ് ആണത്. ഓക്കെ. റയർ ആണ് ഇപ്പൊ കിട്ടാനില്ലല്ലേ വണ്ടി? ആ വണ്ടി കുഴപ്പമില്ല, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് അല്ലേ? ആ ഓക്കെ. ഓണർഷിപ്പ് എത്രയായിട്ടുണ്ട്? ഓണർഷിപ്പ് ഇത് സെക്കൻഡോ തേർഡോ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എത്ര വണ്ടി ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി ഓട്ടം വന്നിട്ട് ഇത് 80 90 കണ്ട ആയിട്ടുള്ളൂ. നോക്കിട്ടില്ല, മാരുതി 800 ആകുമ്പോഴത്തേക്ക് അത് നോക്കാറില്ല, ഓട്ടം നോക്കാറില്ല അങ്ങനെ. ഇന്ത്യയിലെ ഈ വണ്ടിയുടെ പേപ്പർ ഭാഗമെല്ലാം ക്ലിയർ ആണ്. ടാക്സ് മാത്രം ഇപ്പോൾ മുടക്കമുണ്ട്. ടാക്സ് മുടക്കമുണ്ട്. ടാക്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എടുത്തു കൊടുക്കും. ആ ടാക്സ് എടുത്ത് കൊടുക്കാം. ടാക്സ് ഇല്ലാണ്ടാണെങ്കിൽ 35 രൂപ കൊടുക്കാം. ടാക്സ് ഇല്ലാതെ 35 രൂപ കൊടുക്കാം. 35,000 രൂപ. ആ ടാക്സ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ 42-43 അറേഞ്ച് വരും. അറേഞ്ച് വരും. ടാക്സ് അല്ലെങ്കിൽ 35 രൂപ കൊടുക്കാം. ഫൈവ് സ്പീഡ് വണ്ടി. ഫൈവ് സ്പീഡ് വണ്ടി. 2001 ഫൈവ് സ്പീഡ്. ഫൈവ് സ്പീഡ് വണ്ടി. ഇത് കാർബറേറ്ററാണോ മോട്ടറാണോ? ഇത് MBFA. MBFA ആണോ? ആ ഫൈവ് സ്പീഡ് MBFA വരുള്ളൂ. അതെ അതെ. MBFA വണ്ടി 35,000 രൂപ തരും. ടാക്സ് അടച്ചെടുക്കുകയാണെങ്കിൽ 35 രൂപ. അടയ്ക്കാതെ നിങ്ങൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 42 രൂപ. ആ ടാക്സിന്റെ എമൗണ്ട് എത്ര വെച്ചാൽ വരും? വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പം? വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ LXA 2010 മോഡലാണത്. 10. ഓ ഓക്കെ. എ സി പോർച്ചറിങ്. സർവീസ് എടുക്കേണ്ട കാര്യമുള്ളൂ. ആ അത്യാവശ്യം വൃത്തിയുണ്ട്. മ്യൂസിസ്റ്റൊന്നും വരുന്നില്ല, കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. 2010 മോഡൽ. അപ്പൊ എങ്ങനെയാ പ്രൈസ്? നമുക്ക് ലാസ്റ്റ് 1.45 കൊടുക്കാം. 1.45. ഇത് പിന്നെ
നെഗോഷ്യബിൾ ആണോ അതോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതിന് ലോൺ കയറുമോ? മാക്സിമം കുറഞ്ഞ റേറ്റേ പറയണം. ഒരു രൂപ കൊടുക്കാൻ ലോൺ, ഒരു ലോൺ കൊടുക്കുക. എന്നാലും 10 മണി ആവും കിട്ടും. കൊടുക്കുക. ശരി, അപ്പം അടുത്തോണ്ട് വന്നു. അപ്പം അടുത്തോണ്ട് സാൻഡ്രോ. ഇത് 2007 മോഡൽ സാൻഡ്രോ എക്സ് ആണ്. എ സി പവർ സ്റ്റീറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, ബാക്ക് പേപ്പർ, ഡി ഫോർ എല്ലാം വരുന്നതാണ്. ഏകദേശം ആവറേജ് ഉണ്ട്. പുതിയ പേപ്പർ ആണ്. 2027 ഡിസംബർ വരെ പുതിയ പേപ്പർ ഉണ്ട്. ഓക്കെ. അലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. ഇത് വേറെ എന്തായാലും ഫുൾ ഓപ്ഷൻ ആണോ? എക്സ് ഓ എക്സ് ഫുൾ ഓപ്ഷൻ ആണ്. ആ, വേറെ ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട്. അലൈവ് കാറ് മാത്രം ആവറേജ് കണ്ടീഷൻ. അലൈവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചെറിയ മോഡിഫൈഡ് ആണ്. ഇന്റീരിയർ നീറ്റ് ആണ്. ഇത് ഫാബ്രിക് ആണ്. സീറ്റ് ഫാബ്രിക് ആണ്. കുഴപ്പമില്ല, മെയിൻ ആണ്. ഓക്കെ. പുതിയ പേപ്പറാണ്. ഇപ്പൊ പുതിയ പേപ്പർ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് 1 15 എടുക്കാം. ഇന്ന് 15. 2007 വരെ പേപ്പറുണ്ട്. 2027 പേപ്പറുണ്ട്. 27 ഡിസംബർ വരെ. 2027 പേപ്പർ. അതെ അതെ. കേടനായി പോയി. ഓക്കെ. ശരി, അപ്പം സാൻഡ്രോ ആകുമ്പോൾ ഒരു 12-13 റേഞ്ച് മൈലേജ് വരും. റേഞ്ച് വരും. ആ, ശരി. അപ്പം അടുത്ത വണ്ടി നോക്കാം. നമ്മൾ പ്രൈസ് പറഞ്ഞായിരുന്നു. പ്രൈസ് പറഞ്ഞായിരുന്നു. എത്ര പറഞ്ഞു? നമുക്ക് ലാസ്റ്റ് 1 15 കൊടുക്കാം. 1 15 കൊടുക്കാം. ശരി, ഓക്കെ. അടുത്ത വണ്ടി സാൻഡ്രോ. അടുത്ത വണ്ടി സാൻഡ്രോ GLS 2010 മോഡൽ. 2010. ആ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല. ആക്സസറി കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ബ്ലാക്ക് ആണ് കളർ. ഓക്കെ. അതെ, ടയർ ആവറേജ് ഉണ്ടല്ലേ? ടയർ ആവറേജ് ആണ്. 60 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഉണ്ട് ഈ സൈഡും. വണ്ടി കുഴപ്പമില്ല, വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. ചെറിയ ചെറിയ ആ ഒരു പഴക്കത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. മേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ. ബാക്ക് ടയറും കുഴപ്പമില്ല, അത്യാവശ്യം ടയർ ഉണ്ട്. ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല. ആ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഒരു മിസ്സിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഇൻഷുറൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. ഇൻഷുറൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. 1 65 കൊടുക്കാം ലാസ്റ്റ്. 1 65. ആ, 2010 വണ്ടി. 2010 GLS സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല. അടുത്ത വണ്ടി വന്നു. അപ്പൊ അടുത്ത വണ്ടി സെൻ എസ്റ്റിലോ? 2010 മോഡല് സെൻ എസ്റ്റിലോ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 10 ഓടിയിട്ടുണ്ട്. ഫുള്ള് സർവീസ് കമ്പനി ഉണ്ട്. കമ്പനി സർവീസ് ആണല്ലേ. ടയർ കുഴപ്പമില്ല, നല്ല കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. കുഴപ്പമില്ല. ഇൻഷുറൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 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 കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ് ഉള്ള ഉണ്ട്. സിംഗിൾ ഉണ്ട്, കമ്പനി സർവീസ് ഉള്ള ഉണ്ട്. ഓക്കെ. കമ്പനി സർവീസ് ആണ് ഉണ്ട്. ഇന്റീരിയർ ഇത് സീറ്റ് കവർ ആണോ ഫാബ്രിക് ആണോ? സീറ്റ് കവർ ചെയ്താണോ? സീറ്റ് കവർ ഇല്ല, കമ്പനി സീറ്റ്. കമ്പനി സീറ്റ് ഫാബ്രിക് ആണല്ലേ. ഇവിടെ JVC മ്യൂസിക് സ്റ്റോ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല അല്ല, അത്യാവശ്യം നല്ല നല്ല വൃത്തിയുണ്ടല്ലേ? കുഴപ്പമില്ല. LX ആൻഡ് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പോസ് ഇറങ്ങി അല്ലേ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? നമുക്ക് 1.5 കൊടുക്കാം. 1.5 രൂപ. ആ, 1.5 കൊടുക്കാം. ഓക്കെ. അപ്പം ഇത് ഇതിന് ലോൺ കയറുമോ? ഇതും 1 രൂപ കിട്ടും. 1 രൂപ കിട്ടും ലോൺ. ആ, നമ്മൾ വേറെ ഒന്നും സാൻഡ്രോക്ക് ലോൺ കയറില്ലല്ലോ. സാൻഡ്രോക്കും കൊടുക്കാൻ വേണമെങ്കിൽ 1 രൂപ അടുപ്പിച്ച് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റുമല്ലോ. ആ, ലോൺ ആയിട്ട് നമ്മൾ പറഞ്ഞില്ല, വിട്ടുപോയി. ആദ്യം രണ്ടാം സാൻഡ്രോ, ആദ്യം സാൻഡ്രോക്കില്ലല്ലോ. ആദ്യം സാൻഡ്രോ കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത്തേനും ഉണ്ടല്ലോ. ആ, അതിന് 1 ലക്ഷം രൂപ കിട്ടും. ഇതിന് 1 ലക്ഷം രൂപ. ആ, ശരി. അടുത്ത വണ്ടി വന്നു. ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി 2008 മോഡൽ സ്വിഫ്റ്റ് VDI. VDI ആണ്. ആ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ആ, സർവീസ് എല്ലാം കമ്പനിയാണോ? അതോ സർവീസ് കമ്പനി അല്ല, പുറത്ത് കസ്റ്റമറിന് എടുത്ത വണ്ടിയാണ്. ഓക്കെ. ടയർ പുതിയതല്ലേ? ആ, ടയറെല്ലാം പുതിയതാണ്. ആ, ടയർ പുതിയതാണ്. ആ, പെയിന്റും സ്ക്രാച്ച് ഒന്നുമില്ല, മങ്ങലൊന്നുമില്ല. ഒന്നുമില്ല, പുതിയ പെയിന്റ് കാര്യങ്ങളെല്ലാം ആണോ? ടെസ്റ്റ് സമയമായിരിക്കുന്നുണ്ട്. ആ, ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ആ, ഒരു 5 മാസം അടുപ്പിച്ച് ടെസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. 4 ടയർ പുതിയതാണ്. VDI ആണ് ഓപ്ഷൻ. ഇത് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ് അല്ലേ? എല്ലാം പക്കയാണ്. എന്റെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണോ? 1 ലക്ഷം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അത് നീറ്റ് ആണ്, വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഒരു ടച്ച് സ്ക്രീൻ മിസ്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്ഷൻ നമുക്ക് ലാസ്റ്റ് 1.7 കൊടുക്കാം. 1.70. ഓ, ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ 2008 വണ്ടി. ആ, 1.7 കൊടുക്കാം. 1 ലക്ഷം 70,000 രൂപ കൊടുക്കാം. ഓ, അപ്പൊ ശരി. അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വേണ്ടി ഇനോവ. ഇനോവ എങ്ങനെയാണ്? 2014 മോഡൽ ഇനോവ GX ആണ്. ആ, ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. എത്ര ഓടിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ വന്നിട്ട് 1.90 കിലോമീറ്റർ കമ്പനി സർവീസ്. 1.90 കമ്പനി സർവീസ് ആണ്. ആ, ടയർ കണ്ടീഷൻ ഒക്കെ ഉള്ള
റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ആ ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഓക്കെ, എന്നാൽ പെയിന്റ് ഒക്കെ പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ബാക്കും എല്ലാം ക്ലീൻ ആണ്. ഓക്കെ, വണ്ടി ക്ലീൻ ആണ്, പ്രശ്നമില്ല. നാല് ടയർ നല്ല കണ്ടീഷൻ ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ആക്സിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്. അതെ. ഓക്കെ, ആ സീറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്. സീറ്റ് ഒക്കെ സെവൻ സീറ്റർ അല്ലേ ഇത്? സെവൻ സീറ്റർ ലൈഫ് ടാക്സ്. ലൈഫ് ടാക്സ് സെവൻ സീറ്റർ അല്ലേ? ആ ഓക്കെ. അകവ് നീറ്റ് ആണ്, ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട്, പക്കയാണ്. സീറ്റ് ഒക്കെ നല്ല ക്ലീൻ ആണ്. ഓർഡർ പോറിന്റെ എസി പോസ്റ്റ് ഇതെല്ലാം വരുന്നുണ്ട്. പക്ക വേണ്ടി ഇപ്പൊ 1-90 ആകുമ്പോ പിന്നെ മിന്നോ സംബന്ധിച്ച് ഒന്നും അല്ലല്ലോ. ഒന്നുമല്ല. ഓക്കെ, അതെല്ലാം കമ്പനി സർവീസും ആണ്. അപ്പൊ എങ്ങനെയാ പ്രൈസ് വരുന്നത്? നമുക്ക് ലാസ്റ്റ് 9,000. ഓക്കെ, ഇത് ലോൺ കയറും? ഇത് ഇന്റർകൂളർ വണ്ടിയാണ്, കേരളത്തെ ഇന്റർകൂളർ വണ്ടിയാണ്. കേരള വണ്ടിയാണ്, ഇന്റർകൂളർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ലോൺ പോലും കയറും? ലോൺ കയറും, 8 ലക്ഷം രൂപ കയറും. കയറും. ഓ അപ്പൊ ശരി, അടുത്ത വണ്ടി പാർട്ടിയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുക്കാം, ശരി. അപ്പൊ അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഫോർഡ് ഫിയസ്റ്റ. ഫോർഡ് ഫിയസ്റ്റ 2012 മോഡല്, SX ആണ്. ഡബിൾ എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം കമ്പനി വരുന്നതാണ്. ഓക്കെ, ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 120. ആ എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് അല്ലേ? ആ അലോയ് വീൽ ഉണ്ട്. ആ ഓക്കെ, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ആ ഫുൾ ഓപ്ഷൻ, ടോപ്പ് എൻഡ് മോഡലാ. ടോപ്പ് എൻഡ് മോഡലാണ്. ഓക്കെ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി ക്ലീൻ ആണ്. ഓക്കെ, ഈ സൈഡ് നോക്കുമ്പോൾ കുഴപ്പമില്ല. ടയർ, ഈ സൈഡ് ടയറെല്ലാം കൊള്ളാം, നല്ല വീലെല്ലാം കൊള്ളാം. ഒരു ഒരു ടയർ ചെറിയ മോശമാണെന്ന് തോന്നുന്നു. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ, ഒന്നും മാറിയിട്ടില്ല. ടയർ സീറ്റ് വരെ കൊള്ളാം, സോറി, ടയർ ഒന്ന് സീറ്റ് വരെല്ലാം കൊള്ളാം. ഇനി ഇത് പക്കയാണ്, അതിന് ഫ്ലോർ മാറ്റം ഉണ്ട്. ഓക്കെ, അകമെല്ലാം നീറ്റ് ആണ്. ഇൻബിൽറ്റ് സിസ്റ്റം എല്ലാം ഇരിപ്പുണ്ട്, നല്ല ക്ലീൻ ആയിട്ട്. നല്ല നന്നായിട്ട് മെയിൻ ചെയ്യണം അല്ലേ വണ്ടി? സർവീസ് കമ്പനിയാണോ? സർവീസ് കമ്പനി 1-10 കണ്ട സർവീസ് കമ്പനിയിലുണ്ട്. ബാക്കി പുറത്താണല്ലേ? 120 മേജർ സർവീസ് ഒക്കെ പുറത്താ ചെയ്തേക്കണോ? മേജർ സർവീസ് പുറത്താണ് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. പക്ക വണ്ടി. ഡീസൽ ആവുമ്പോഴത്തേക്കും സർവീസിന് പ്രശ്നമൊന്നുമില്ലല്ലോ, സ്പെയർ കിട്ടുന്നുണ്ടല്ലോ. ഒന്നുമില്ല, കുഴപ്പമില്ലല്ലോ. ഇതിന് ലോണും കയറില്ലല്ലോ? ലോണ് ശ്രീറാമുകാർക്ക് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒരു 1-1.5 രൂപ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ പ്രൈസ് എത്ര ആയിരുന്നു? 190. 1,90,000. ആ 1,90,000, അതിൽ 1 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ശ്രീറാമിൽ. ആ ഓക്കെ, ശരി. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വേണ്ടി ഒരു പുതിയ വണ്ടി, എക്സ്പ്രസോ. 2021 മോഡൽ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ആ ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. ഓടിട്ടുണ്ട് വണ്ടി? 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ അല്ലേ? ആ ടയർ തേയ്മാനേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഒന്നുമില്ല, ഒന്നുമില്ല. ആക്സസറി കാര്യങ്ങളൊന്നുമില്ല. പക്ക അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്, എക്സ്പ്രസോ. റെഡ് കളർ, കുഴപ്പമില്ല, നല്ല ക്ലീൻ ആണ്, വേറെ സ്ക്രാച്ച് ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്റീരിയർ എല്ലാം പക്കയാണ്. സീറ്റ് ഒറിജിനൽ ലെതർ ആണെന്ന് തോന്നുന്നു, വേറെ കവർ ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ആ ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? 5,000 രൂപ. 5,500 രൂപ. 5,500 രൂപ. 5,000 രൂപയ്ക്ക് എക്സ്പ്രസ് ഓട്ടോമാറ്റിക്. ഓ, ലോൺ ഓൾമോസ്റ്റ്? ലോൺ 5 ലക്ഷം കയറും. കയറും, കുറച്ച് പൈസ അടച്ചാൽ. ഓ ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ട്. 2015 മോഡൽ ഓൾട്ടോ VXI. AC പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. 34,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് കമ്പനി. കമ്പനി സർവീസ് ആണ്. ഓ, വേറെ ടയറൊക്കെ ആ തേയ്മാനല്ലേ ഉള്ളൂ. ആ ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സസറി? ആ ഒന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസ് ആണല്ലോ അല്ലേ? കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ, പറഞ്ഞല്ലോ കമ്പനി സർവീസ് ആണ്, ഇത് കുഴപ്പമില്ല. അത് സീറ്റ് ഫാബ്രിക് ആണ്, ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, വണ്ടി ക്ലീൻ ആണ്, മീ ഫ്യൂസ് വരപ്പുണ്ട്. വൃത്തിയുള്ള വണ്ടി, കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ചല്ലേ ഓടിയിട്ടുള്ളൂ. 2,50,000 രൂപ. 2 ലക്ഷം ലോൺ കയറും. ഓക്കെ, പക്ഷേ വണ്ടി ക്ലീൻ ആണ്, നല്ല കുഴപ്പമില്ല. ക്ലീൻ വണ്ടി, ഇതിപ്പോൾ അടുത്തോണ്ട് പോകും. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. 2015 മോഡൽ സ്വിഫ്റ്റ് മീഡിയ. ആ ഡീസൽ? ആ ഡീസൽ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? ഇസഡി ആയിരുന്നില്ലേ? ഇല്ല, ആ സമയത്ത് 15 മോഡൽ വിഡി. ആ വിഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ഉണ്ട്. ഓക്കെ, ബാക്കൊക്കെ നീറ്റ് ആണ്, അതിൽ കുഴപ്പമില്ല. കിലോമീറ്റർ വന്നിട്ട് 1,20 ഓടിട്ടുണ്ട്. 1,20? ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കേട്ടില്ല. സർവീസ് പുറത്താണോ കമ്പനിയാണോ? സർവീസ് പുറത്താണോ? പുറത്താണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെയും നല്ല ക്ലീൻ ആണ്. ടച്ച് സ്ക്രീൻ മീ സിസ്റ്റം വരുന്നുണ്ട്. ഓർഡർ പവർ വിൻഡോ, AC പവർ സ്റ്റീറിംഗ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വണ്ടി കണ്ടീഷൻ ആണല്ലോ. ഇതിന്റെ ഓടിയത് 1,20. അത് കമ്പനി, അതിന്റെ പിന്നെ നമ്മുടെ മേജർ സർവീസ് കഴിഞ്ഞാണോ? മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 2,50,000. 2,50,000 രൂപ. ആ
ഓക്കെ. എന്തായാലും പറയുന്നത് ഡീസൽ വണ്ടിയാണ്. ലോൺ എത്ര ആയിരം അപ്പൊ? ലോൺ ലോണ് രണ്ട് പേരും. രണ്ട് പേരും ആ ശരി. അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി ഫോർഡ് ഫീസ്റ്റ. 2012 മോഡൽ ഫോർഡ് ഫീസ്റ്റ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ അല്ല, അലോയ്സ് വരുന്നുണ്ട്, എ ബി എസ് എയർ ബാഗ് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ഓക്കെ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ ഡീസൽ വണ്ടി ആ. ഓക്കെ. അലോയ്സ് കമ്പനി അലോയ്സ് അല്ലേ? ആ കമ്പനി അലോയ്സ്. ഓക്കെ. വണ്ടി കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ആ ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ്. എത്ര ഓടുന്നുണ്ട് വണ്ടി? ഇത് 125 കണ്ടായി. ആയിട്ടുണ്ടല്ലേ. ആ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ ആണല്ലോ വണ്ടി? ഒന്നുമില്ല. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്? എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണോ? ആ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. വണ്ടി ക്ലീൻ ആണ്, വേറെ സ്ക്രാച്ച് ഒന്നുമില്ല. ടയർ ഏതാണ്ട്? പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പേപ്പർ വാലം ക്ലിയർ. ഒരു 80% ടയർ ഉണ്ട്. ഓ സീറ്റ് നല്ല പ്രീമിയം സീറ്റ് വരാണ്ട്, നല്ല ക്ലീൻ ആണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ നീറ്റ് ആണ്, ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആണ്, വലിയ കുഴപ്പമില്ല, നീറ്റ് ആണ്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്? എല്ലാം കണ്ടീഷൻ പക്കയാണ്. ഇതിന്റെ പൈസ എങ്ങനെയാണ്? നമുക്ക് ഈ വണ്ടി 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. ഈ ലോൺ എത്ര കയറും? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-1.5 ലോൺ തരാൻ പറ്റും. അതും ശ്രീറാമേ കിട്ടുള്ളൂ അല്ലേ? പാർട്ടിയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ശരി, ശ്രീരാമെങ്കിലും കിട്ടുമല്ലോ? ആ കിട്ടും. ശരി ശരി. അപ്പൊ അടുത്ത വേണ്ടി നെക്സോൺ 2019 XZ പ്ലസ് ആണ്, ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ. പെട്രോൾ വണ്ടി. ഓക്കെ. എത്ര ഓടിനുണ്ട് വണ്ടി? എത്ര ഓടിനുണ്ട് വണ്ടി? കിലോമീറ്റർ 19000. 19000. ഓണർഷിപ്പ്? സെക്കൻഡ്. സെക്കൻഡ് ആയിരുന്നു അല്ലേ. ഓക്കെ. വണ്ടി ഈ സൈഡൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിലെല്ലാം പക്കയാണ്. വേറെ സ്ക്രാച്ച് വരെ. റീപ്ലേസ്മെന്റ് ആയിരുന്നു ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സസറി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. വണ്ടി ക്ലീൻ ആണ്. ഓക്കെ. വണ്ടി പ്രശ്നമൊന്നുമില്ല, നാല് സൈഡിലും ഓക്കെയാണ്. ഇതെല്ലാം നീറ്റ് ആണ്. ബാക്കിൽ എ സി ടവർ ഇതെല്ലാം വരുന്നുണ്ട്. എ സി തന്നെ ഉണ്ട്. ഇന്റീരിയറെല്ലാം നീറ്റ് ആണ്, പക്കയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഏകദേശം ഒരു 16-15 ആണ്. ലോൺ എത്ര കയറും? ലോൺ ഒരു 7-8 റേഞ്ച് ലോൺ കയറും. പാർട്ടിയുടെ പ്രൊഫൈൽ പോലെ. പ്രൊഫൈൽ പോലെ. അപ്പൊ ശരി, മാക്സിമം ലോൺ ആവുന്നുണ്ട്. അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോ 2010 മോഡൽ ഓൾട്ടോ. LXi. ഓക്കെ. 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അലോയ് വീല്. ടയർ ഭാഗങ്ങൾ എല്ലാം പുതിയത്. പുതിയതാണല്ലേ. എല്ലാം പുതിയത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. സർവീസോ? സർവീസും കമ്പനി അല്ലാന്നാണ്, പുറത്താണ് ചെയ്തേക്കണ. പുറത്താണല്ലേ. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. പെയിന്റ് ഒന്നും വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇന്റീരിയർ ഔട്ട്സൈഡ് എല്ലാം നീറ്റ് ആണ്. ചെറിയ രീതിയിൽ മോഡിഫൈഡ് ആണ്. ആ ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്. സീറ്റ് ഓവർ ആണ്, നല്ല വൃത്തിയായിട്ടുണ്ട്, കുഴപ്പമില്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പക്ഷേ ഇത് ലോക്കൽ മ്യൂസിക് സിസ്റ്റം ആണ്. ആ കുഴപ്പമില്ല, വണ്ടി വൃത്തിയുണ്ട്, വരെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? നമുക്ക് ലാസ്റ്റ് 1.55 കൊടുക്കാം. 1.55. മോഡിഫൈഡ് വണ്ടി. ആ ഓക്കെ. അപ്പൊ ഇതിന്റെ ലോൺ എത്ര കയറും? ലോൺ 1 രൂപ കയറും. ഫാൻസി നമ്പറാണ് 3434. ഓക്കെ. ആയിട്ടല്ല വണ്ടി, കുഴപ്പമില്ല, വേറെ സ്ക്രാച്ച് ഒന്നും കാണാനില്ല, നീറ്റ് ആണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, ക്ലീൻ ആണ്, വലിയ കുഴപ്പമില്ല. കമ്പനി സീരിയോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ആ ഇൻബിൽറ്റ് സീരിയോ എല്ലാം വരുന്നുണ്ട്. വണ്ടി നീറ്റ് ആണ്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഫോട്ടോ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ആ മിറർ അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് വില വരുന്നത്? ഇത് ലാസ്റ്റ് നമുക്ക് 4.5 കൊടുക്കാം. 4.5. 4.5. ഓ ലോൺ അപ്പം ഓൾമോസ്റ്റ് കയറുമോ? 4 രൂപ കയറും. 4 രൂപ കയറും. ഫുൾ കമ്പനി സർവീസ്. നല്ല ടയർ അല്ലേ? ഫുൾ സർവീസ് കമ്പനിയാ. കമ്പനി സർവീസ് ആണ്.
റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല അല്ല, പക്ക ക്ലീൻ ആണ്, വണ്ടി കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരല്പം സ്ക്രാച്ച് ഒന്നും കാണാനില്ല. ഈ സൈഡും എല്ലാം പക്കയാണ്. ഓക്കെ, ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ന്യൂ ഷേപ്പ് ആക്കിയതാണല്ലേ? ആ ടൈപ്പ് 2 ആണ് വരുന്നത്, 10 ആ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സീറ്റ് വലിയ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. സീറ്റ് കവറുണ്ട്, ബാക്ക് ഒക്കെ നീറ്റ് ആണ്, കുഴപ്പമില്ല. ഇവിടെ ഒരു പൈനിയറിന്റെ മിസ് സ്റ്റേപ്പ് ഉണ്ട്, നല്ല നിർത്തിയുണ്ട്, കുഴപ്പമില്ല. എ സി പോസ്റ്റ് ഇറങ്ങി, പോറഞ്ചി എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ വില വരുന്നേ? ഇത് 6 ലക്ഷം രൂപ. 6.5 ലക്ഷം രൂപ 10 വണ്ടി. ലോൺ കയറും? ലോണ് കയറും. 5 ലക്ഷം ലോൺ കയറും. ഓക്കെ, എന്നെ സംബന്ധിച്ച് 3 ലക്ഷം ലോൺ ഓട്ടോ 2019 ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തപ്പോ 5 ലക്ഷം ലോൺ കയറി കൊടുത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ ശരി, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ശരി.